Hello guys, good morning from Kota Junction. അങ്ങനെ ഞാൻ മൂന്നാമത്തെ ദിവസത്തിലാണ് യാത്രയുടെ. ഇന്നലെ രാത്രി കോട്ടയിൽ വന്നു, രാത്രി ഒരു മണിയോളമായി. ഇന്നിപ്പോൾ നമ്മുടെ രാവിലെ അജ്മീറിലുള്ള ട്രെയിന് കാത്തു നിൽക്കുകയാണ്. ട്രെയിൻ 7:40 ട്രെയിന്. ട്രെയിന് ഒന്നാമത് ലേറ്റാണ്, 7:40 പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ 10-20 മിനിറ്റ് ലേറ്റ് എന്നും പറയുന്നുണ്ട്. കറക്റ്റ് എത്ര ടൈമിലേക്ക് വരുന്ന അറിയില്ല, 8:20 എത്തുമെന്ന് വിചാരിക്കണം. റഹ്മോൻ അവിടെ ഉണ്ട്. അതെ, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അജ്മീർ എത്തും. ബാക്കി ഇനി അജ്മീറിന് ശേഷം നമ്മൾ ഡൽഹി, അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റ് വരുന്നതാണ്. ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കോട്ടയിൽ എത്തിയിട്ട് നമുക്ക് വൈഫൈ കാര്യങ്ങളൊന്നും കറക്റ്റായി കിട്ടിയില്ല. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസൊക്കെ എന്തായാലും വരും, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതെ, ഇപ്പോൾ കോട്ടയിലാണ് കറക്റ്റ്. കോട്ടയെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കോട്ട റെയിൽവേ സ്റ്റേഷൻ ശരിക്കും ഒരു വ്യത്യസ്തമായ റെയിൽവേ സ്റ്റേഷനാണ്. എന്താ പറഞ്ഞാൽ വ്യത്യസ്തം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടതിലൊരു കുറച്ച് വ്യത്യസ്തമാണ്. മീൻസ് വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, മൊത്തം ഹിന്ദിക്കാരും. എന്നാൽ രാത്രി വന്നിട്ട് തന്നെ വെയിറ്റിംഗ് റൂമിൽ കിടക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റിംഗ് റൂം ആകെ സീനാണ്. ഇവിടത്തൊക്കെ വെയിറ്റിംഗ് റൂം പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി, നമുക്ക് എല്ലാ സുഖങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ ആയിരുന്നു. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ തന്നെ സേഫ് ആക്കണമല്ലോ. സോ അതൊക്കെ വെച്ച് അങ്ങനെ കടന്ന് ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ടൈമായി, 2:30 ആയി. പിന്നെ കുറച്ച് നേരം 5:30 കടന്നു. എങ്ങനെയൊക്കെ പിന്നെ വീഡിയോസൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. അജ്മീർ എത്തുന്നവരുള്ള വീഡിയോസൊക്കെ ഇന്ന് ഉണ്ടാവും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിച്ച സംഭവം, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഫുള്ള് കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. പിള്ളേർ കുറേ എന്തോ സംഭവങ്ങളുണ്ട്. ക്രിക്കറ്റ് കളിക്കണ്, രാവിലെ നടക്കാൻ പോണ്. സമയം എന്താ നോക്കിയപ്പോൾ അത് എന്താ പറയുക, ഒരു പബ്ലിക് ഗ്രൗണ്ടാണ് ഇവിടെ, വലിയ ഗ്രൗണ്ടാണ്. കുറേ എല്ലാ കളിയുണ്ട്, ഫുട്ബോൾ മുതൽ ക്രിക്കറ്റ്. കാണണ്ടോയെന്ന് അറിയത്തില്ല, കണ്ടോ, എല്ലാം ഉണ്ട് പരിപാടി. സോ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലത്തെ ജോലിക്കാരുടെ അവർക്ക് വേണ്ടി ഫാമിലിക്കൊക്കെ കൊടുത്ത സ്ഥലമാണെന്ന് വിചാരിച്ച്. പക്ഷെ ഇത് പബ്ലിക്കാണ്, കുഴപ്പമില്ല, അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്, നല്ല രസമാണ് ഇരിക്കാനൊക്കെ. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വരെ വെയിറ്റ് ചെയ്യുക. രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, നോക്കാം. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. റഹ്മോൻ കുടിച്ചു, നേരത്തെ കുടിച്ചു. നമുക്ക് രാവിലത്തെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ചായ കുടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനൊരു ചായ കുടിക്കട്ടെ. ചായ ആവുന്നുള്ളൂ. ആവുന്നുള്ളൂ. ലേറ്റായിട്ട് ചായ കുടിച്ചിട്ട് ബാക്കി നോക്കാം. തലയ്ക്ക് ഒരു സുഖമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രഷ് ആവാത്തത് കൊണ്ട് 3 ദിവസമായി. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫ്രഷ് ആയതാണ്. അപ്പോൾ ആകെ മൊത്തം ഒരു ഡള്ളാണ്. പറ്റിയെന്ന് അജ്മീർ റൂം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നോക്കട്ടെ, പ്ലാൻ പോലെ നടക്കുമെന്ന് നോക്കാം. ചായ കിട്ടി. ഇപ്പോൾ അവിടെ പോയി കുറച്ച് ചായ കുടിക്കാം. അടാ റഹ്മോനെ, ഈ പോയി മേടിച്ചു. എൻ്റെ കയ്യിൽ സാധനമായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഞാൻ അവിടെ ഇരിക്കുന്നു കേട്ടോ. എൻ്റെ ബാഗ് നോക്കിക്കോ. അല്ല, ബാഗ് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കുറേ. ആ ബോക്സിലാണ് ഇരിക്കുന്നത്. ആരെയും വന്നാൽ ആട്ടി ഇവിടെ വന്നാവും. ഞാൻ എന്താ പറയുക, നമ്മുടെ കേരള മീറ്ററിന് കൂടുതൽ ഇങ്ങനെ ട്രെയിനിലും സഞ്ചരിച്ചിട്ടില്ല, നോർമലിയും വന്നിട്ടില്ല. കേരള മീറ്ററിന് ആ വൃത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമുക്കൊരു വഴിയില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു രീതി ലൈഫ് സ്റ്റൈലേ വേറെയാണ്. നിനക്ക് എവിടെയാണെങ്കിൽ ഓക്കെയാണ്. ശരിക്കും ഇവിടുത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നൊമാഡ്, ഇവർ എന്തിലും ജീവിക്കും പറഞ്ഞ അവസ്ഥ. നമുക്കാണ് കുറച്ച് പണി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും. എന്നാലും പറയാം, ഇന്നാണ് അജ്മീർ എത്തുക. ഇന്നിപ്പോൾ അജ്മീർ എത്തിയിട്ട് അജ്മീരത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. 2:30 എത്തും. അവിടുത്തെ ചൂട് 43
ഡിഗ്രിയാണ്. അപ്പോൾ എന്താ ലെവലിൽ നിന്ന് അറിയത്തില്ല, പോയിട്ട് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു, ട്രെയിൻ വന്നു. S4 ആണ്. അവിടെ കൂടെ നിർത്തുന്നത്. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് ജനറലിൽ അവിടെ പോയി നിന്നു, പിന്നെ ആലോചിച്ച് ഇതപ്പോൾ വന്നോളൂ ഞങ്ങൾ വിളിക്കും. S4 അടുത്ത് എത്തി. സ്ലീപ്പറൊക്കെയാണ്, എന്താ അവസ്ഥ എന്ന് അറിയത്തൊന്നുമില്ല. എന്ത് സ്ലീപ്പർ ആയിട്ട് എന്താ കാര്യം? എടാ നമ്മുടെ നമ്പർ കറക്റ്റ് നോക്കി കേട്ടോ, അപ്പുറത്തൊക്കെ അറിയുമ്പോ. S4 ബേബി. എല്ലാവരും വൻ തിരക്കിലാണ്, നമുക്ക് തിരക്കൊന്നുമില്ല. എന്തായാലും ട്രെയിൻ 20 മിനിറ്റ് ഇവിടെ നിർത്തും, എന്നിട്ട് പോകണം. നമ്മളെ സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കാലെടുത്ത് വെച്ചു. എവിടെ കിട്ടിയോ സീറ്റ്? കിട്ടിയോ? എവിടെയാണ്? വാ ഇവിടെ. അങ്ങനെ ഫൈനലി നമ്മളെ നമ്മുടെ സീറ്റിലെത്തി. അറിയുമ്പോൾ അപ്പുറത്തുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പുറത്താണ് അപ്പുറത്താണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂറോളം യാത്ര ഉണ്ട് അജ്മീറിലേക്ക്. സൈഹോണിക്ക് അവിടെ ഇരിക്കണമെന്നുണ്ട്, അവിടെ സീറ്റുണ്ട്, അവിടെ ഇരിക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ബൈ ഇരിക്കുന്നുണ്ട്, ആള് സമ്മതിക്കുന്നില്ല. സൈഡ് സീറ്റ് ആദ്യം ആരും തരില്ല. അത് കുഴപ്പമില്ല, എന്തായാലും അടുത്ത് തന്നെയാണ്, അവിടെ വലിയ പ്രശ്നമില്ല. അവരോട് ചോദിക്കുന്നു പറയട്ടെ, ഇയാളോട് ഞാൻ എങ്ങനെ ഹിന്ദിയിൽ എന്താ ചോദിക്കുക? ആകെ അറിയണ ബാക്കി 2 കിത്തിന ബയ്യ. സോ ഒരു വഴിയില്ല, കുഴപ്പമില്ല. എന്തായാലും 5-6 മണിക്കൂറല്ലേ ഉള്ളൂ, നോക്കാം. സോ ഫൈനലി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത്, നമ്മുടെ അജ്മീറിലേക്കുള്ള ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത്. റഹ്മോൻ ഇത് അവിടെ തന്നെ സീറ്റും കിട്ടി. ആ ബയ്യ ഹെൽപ്പ് ചെയ്തു. ആ മേലുണ്ട് ഒരു ബയ്യ, അവിടെ ഒരു ബയ്യ ഉണ്ട്. താങ്ക്സ് ടു ബയ്യ. ഞങ്ങൾ ഫസ്റ്റ് ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. അല്ല, ഹിന്ദിയല്ല, ഞാൻ മലയാളം പെട്ടെന്ന് മലയാളം പറഞ്ഞു. അപ്പോൾ ഒരു ഓക്കെ ഓക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞതാണ്, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. ഇരുന്നോ കുഴപ്പമില്ല, അവരുടെ എവിടെ നിന്ന് വരുന്നൊക്കെ ചോദിച്ച്. സോ ഹെൽപ്ഫുൾ. റഹ്മോൻ ഇപ്പോഴാണ് റഹ്മോൻ സമാധാനമായത്. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ നമ്മൾ അജ്മീറിലെ ട്രെയിനിലാണ്. ഏതൊരു സ്റ്റോപ്പ്, പേരറിയാത്ത സ്റ്റോപ്പ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വിഹാര സമൂസ. നമ്മൾ മറ്റേ മോട്ടു പട്ടൂലൊക്കെ വേണ സമൂസ. അല്ല, ഐ ഒരു സമൂസ അടിച്ചിട്ടുണ്ട്, 2 സമൂസയും മേടിച്ച്, ഒരു മായും മേടിച്ചിട്ടുണ്ട്. ഇതന്നെ അവിടെ കിട്ടാവുള്ളൂ. പിന്നെ സാൻഡ്വിച്ച്, ഇന്നത്തെ സാൻഡ്വിച്ച് ഞാൻ കണ്ടു, അതുകൊണ്ട് അത് മേടിച്ചില്ല. അത് ഫുൾ ഉടായി പോകാൻ പറയാം. പാടില്ല കൈകട. എന്താ നമ്മൾ എന്ത് കാരണം ഒരു സമൂസ ആണ് അവർ പറഞ്ഞത്. അതില്ല ആ ചൂടത്തെ തണുപ്പൂടി ഒരു പ്രത്യേക സുഖം. അത് വിൻഡോൻ്റെ സീറ്റ് വരെ ഇതുവരെ ഗ്ലാസ്സിൽ അടച്ചു വെച്ചില്ല, ചൂട് കാറ്റ വരുന്നു.
ഇനിയിപ്പോൾ എന്ത് കഴിക്കണമെങ്കിലും അജ്മീർ എത്തണം, അജ്മീർ എത്തിന് ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. സോ ഇനിയിപ്പോൾ അജ്മീർ എത്തിയിട്ട് കാണാം, പ്രത്യേകിച്ച് കാണിക്കാൻ എൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടൊന്നിരിക്കണം. ഇനിയിപ്പോൾ 3 ഡേയ്ത്തെ വ്ളോഗ് ട്രെയിനാണ് പകുതി മുക്കാൽ. സോ നമുക്കിന്ന് പകുതി അജ്മീറത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് പറയാനൊന്നുമില്ല, സങ്കടം വരും. അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡേയ് ഒരു സമൂസ, ഒരു മാംഗോ ജ്യൂസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വലിയ കാര്യമൊന്നുമില്ല, റെയ്മോൻ്റെ കാര്യം ഭയങ്കര സങ്കടത്താണ്. 8-9 ദോശ കഴിക്കണ ചെക്കനെ ഒരു സമൂസയും കൊണ്ടൊക്കെ എന്താ ചെയ്യുക. പിന്നെ നമുക്ക് വലിയ വിശപ്പ് അറിയില്ല, അതൊരു അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നമായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നിർബന്ധമൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ചൂട്, ചൂടിനെ കുറിച്ച് ഞാൻ എല്ലാ വീടുകളിലും എടുത്തെടുത്ത് പറയട്ടെ. നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയണമെന്നൊക്കെ, പക്ഷേ 45 ഡിഗ്രി ചൂട് ശരിക്കും അനുഭവിച്ചറിയണം, അപ്പോഴാണ് അറിയുള്ളൂ. ഞങ്ങളെന്താ വിൻഡോ ഇതൊക്കെ അടച്ചിട്ടൊക്കെ അതൊന്നും ഓപ്പണാക്കിയിട്ടില്ല. എന്താ പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടാണ്, നമ്മൾ ഈ ശ്വാസം എടുക്കില്ലേ അതിന് വരെ ചൂടാണ്. അതൊരു നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇതുവരെ യാത്ര ഒരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ആൾക്കാരായിക്കോട്ടെ, നല്ല കമ്പനിയാണ്, നമുക്ക് കിട്ടിയ ആൾക്കാരായിക്കോട്ടെ. പറയുമ്പോൾ സീറ്റ് മാറിത്തന്നത് എന്താ, അതാ അതാ ഈ ബയ്യാണ്, ഈ ബയ്യനെ മോങ്ങാനില്ല. ആൾ ചോദിച്ചത് മാറിത്തന്നു. ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഞാൻ നമ്മളവിടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് എത്താൻ പോണത്, അപ്പം അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ അജ്മീർ ഒരു അരമണിക്കൂറുകൊണ്ട് അജ്മീർ എത്തും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് ബാഗിൽ ഇന്നലെ നമ്മുടെ സുമേർ എന്ന മാംഗോൻ്റെ കാര്യം ഓർമ്മ വന്നത്. നല്ല അടിപൊളി രാജസ്ഥാനി ഓർ ഗുജറാത്തി അറിയത്തില്ല, നല്ല വാങ്ങിയാണ്, കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോണത്. സോ അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ച്. താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി പയ്യനായിരുന്നു, വാട്സപ്പ് നമ്പറൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ ട്രെയിൻ യാത്രയായിട്ട് വരുമ്പോൾ 2-3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായില്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ സുമേറിന് മാങ്ങ ആയിരിക്കാം കുറച്ച് നേരം. സാർ, ഡു യു വാണ്ട് മാംഗോ? ഡു യു വാണ്ട് മാംഗോ? വെരി സെക്കൻഡ്, ഐ ഹാവ് വൺ. സാറിനൊരു മാംഗോ വേണത്ര, എൻ്റെ ബാഗിലൊരു മാങ്ങ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് സോ. അപ്പോഴാണ് നമ്മൾ മാങ്ങ കഴിക്കുമോ എന്ന് ചോദിച്ചാണ്. സാർ ഓക്കെ, ഐ ഹാവ് ഓൺലി വൺ. ഓക്കെ, സാർ ഐ ഹാവ് ഓൺലി വൺ. ഓക്കെ ഓക്കെ ഓക്കെ, വി ആർ ഹിയർ. ഓക്കെ, വീട്ടുകാരനെ കയ്യിലെടുക്കും. വീട്ടുകാർ മാങ്ങ ഇന്ത്യനെ കണ്ടിട്ടേ ആദ്യം വ്ളോഗറാണെന്നൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അത് ചെറുതായി വീഡിയോസൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മാങ്ങ ഉണ്ടോന്നേ. ഒരു മാല് വാങ്ങി തന്നത്, ഒരു മാങ്ങ നമ്മളിപ്പോൾ എടുത്തിട്ട് വരുമ്പോൾ നമ്മുടെ അവിടെ ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അവർ കൊടുത്തു. ഒരു മാങ്ങ ലെഫ്റ്റ് ഉണ്ടായിരുന്നാണ്. അപ്പോൾ വീട്ടുകാർ ഉണ്ടെങ്കിൽ തരുമോ ചോദിച്ചു. അപ്പോൾ മൂപ്പനാളിപ്പോൾ ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ തരാമോ പറഞ്ഞു. ടിക്കറ്റ് പോലും ചോദിച്ചില്ല. ഒരു മാങ്ങ 2 മാങ്ങ കൊടുത്ത ടിക്കറ്റ് എടുക്കാണ്ട് പോകട്ടോ. അവർ മാങ്ങ ഇട്ടാറില്ല അതുകൊണ്ട്. എന്നാൽ അതുകൂടി എൻ്റെ മാങ്ങ തന്നെ. വെയിറ്റ് സെക്കൻഡ്. 4 ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആൾക്കാരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടോ, കുറേ ഇവിടെയൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാതിരിക്കാനുള്ള കാരണം തന്നെ അതുകൊണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രശ്നക്കാരൊന്നുമല്ല ആൾക്കാർ. നമ്മളാരെയും അങ്ങോട്ട് പോയിട്ട് വെറുപ്പിക്കാതിരുന്നാൽ മതി, നോർമലി ചെയ്തുകൊണ്ടിരുന്നാൽ. ഇനിയിപ്പോൾ അവർ ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ ഓക്കെ ശരി വേണ്ട അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ ഈ മാങ്ങ കഴിക്കട്ടെ എന്നാൽ.